കേരളത്തിലെ ആദ്യത്തെ ഗോൾഡ് ഹൈപ്പർ മാർക്കറ്റ് ഇപ്പോൾ ചാലക്കുടിക്ക് സ്വന്തം ചുങ്ക ജ്വല്ലറി. ചാലക്കുടി മെർച്ചൻസി ഉദ്യോഗം ഒരുക്കുന്ന ആൻസൺ ജോസഫ് മെമ്മോറിയൽ അഖില കേരള പൂക്കള മത്സരം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ശ്രീലക്ഷ്മി സിൽക്സ് ചാലക്കുടി, മറ്റാരും നൽകാത്ത മൂല്യം. ചാലക്കുടി മെർച്ചൻസ് യൂത്ത്വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ആൻസൺ ജോസഫ് മെമ്മോറിയൽ അഖില കേരള പൂക്കള മത്സരത്തിന്റെ ദൃശ്യങ്ങളാണ് ഇവിടെ കാണുന്നത്. ഒന്നാം സമ്മാനം 10,000 രൂപയും ട്രോഫിയും, രണ്ടാം സമ്മാനം 5,000 രൂപയും ട്രോഫിയും, മൂന്നാം സമ്മാനം 3,000 രൂപയും ട്രോഫിയുമാണ് നൽകുന്നത്. രാവിലെ 9 മണി മുതലാണ് മത്സരം ആരംഭിച്ചത്. ഏകദേശം 12 മണിയോടുകൂടി ഈ മത്സരം അവസാനിക്കും. 3 മണിക്കൂറാണ് ഇതിൻ്റെ ദൈർഘ്യം. അതിനുശേഷം സമ്മാനദാനം നടക്കും, വിജയികൾക്ക് സമ്മാനദാനം നടക്കും. ഇതിൻ്റെ ഭാരവാഹികളായിട്ടുള്ള ജോബി മെർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ജോബി മേലയുടെ മുതല ഇവിടെ എത്തിയിട്ടുണ്ട്. ഓർമ്മ മുതലാണ് ശരിക്കും പറഞ്ഞ ഈ പൂക്കള മത്സരം. നമുക്ക് എല്ലാവർക്കും കേട്ടിട്ടുള്ള ജോർജ് പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്ന ആ വലിയൊരു സ്ഥാപനത്തിന്റെ ഉടമ കഴിഞ്ഞ പ്രളയത്തിലാണ് അദ്ദേഹം നമ്മെ വിട്ട് പിരിഞ്ഞുപോയത്. അപ്പൊ അദ്ദേഹത്തിന്റെ സ്മരണ ഓർമ്മിക്കൊണ്ട് ഈ പൂക്കള മത്സരം നടത്തുന്നതിന് വേണ്ടി നമ്മൾ ആലോചിച്ചിട്ട് അത് യൂത്ത്വിങ്ങിനെ ഏൽപ്പിക്കുകയായിരുന്നു. പ്രൗഢഗംഭീരമായ ഒരു പൂക്കള മത്സരമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ഞാൻ. 2018 പ്രളയത്തിൽ ചാലക്കുടിയിലെ വ്യാപാരികളുടെ ഏറ്റവും തീർത്ത തീരത്ത നഷ്ടമായിരുന്നു ആൻസേടൻ. നിങ്ങൾക്കറിയാം ജോജോ പ്ലാസ്റ്റിക്സ് എന്ന ഒരു എന്താ പറയുക, ഒരു പ്രസിദ്ധമായ കട, ഏകദേശം 10-70 സ്റ്റാഫൊക്കെ ആയിട്ട് ചാലക്കുടിയിലെ ഏറ്റവും വ്യാപാരികളുടെ അഭിമാനമായിരുന്ന ഒരു കടയായിരുന്നു ജോജോ പ്ലാസ്റ്റിക്സ്. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥനായിരുന്ന ആൻസൺ ചേട്ടൻ വിട്ടുപോയ ഈ ലോകത്തേക്ക് എന്തെങ്കിലും ചെയ്യണമെന്നൊരു ആഗ്രഹം ജോയി ചേട്ടൻ, ഞങ്ങളുടെ മുൻ പ്രസിഡന്റ് ജോയി മുതലും ആവശ്യപ്പെട്ടപ്പോൾ നമ്മൾ കുറേ ആലോചിച്ചു. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിലും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിനും ഏറ്റവും ചേരുക ഒരു പൂക്കള മത്സരം തന്നെയായിരിക്കും. കാരണം അങ്ങനൊരു അത്രയൊരു നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെ ആലോചിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അവർ എല്ലാ വർഷത്തേക്കും നമുക്ക് 10,000 രൂപ വെച്ച് ഒന്നാം സമയം ഇതിൻ്റെ പ്രൈസ് മണി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ തുടങ്ങിയൊരു മത്സരമാണ്. അപ്പോൾ അധികം സമയം നമുക്ക് കിട്ടിയില്ല. എന്നുവെച്ചാൽ നമ്മൾ ആ സമയം കൊണ്ട് നമ്മൾ പേപ്പറിലൊരു എല്ലാ മാധ്യമങ്ങളും അതിൻ്റെ വാർത്ത പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 13 ടീമുകൾ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അഖില കേരള നിലവാരത്തിലാണ് പൂക്കളങ്ങൾ ഇവിടെ ഒരുക്കുന്നത്. അപ്പോൾ പൂക്കളം കാണാനും നമ്മുടെ ആൻസിൻ്റെ ഓർമ്മ പുതുക്കാനായിട്ട് എല്ലാ പ്രിയപ്പെട്ട നാട്ടുകാരെയും എല്ലാവരെയും ഞാൻ ഇവിടേക്ക് ക്ഷണിക്കുന്നു. നന്ദി. കേരള പൂക്കള മത്സരം മർത്തൻ യൂത്ത് വിങ്ങിന് നേതൃത്വത്തിലൂടെ സംഘടിപ്പിക്കുകയാണ്. നമ്മുടെ പ്രിയനായ ആൻസൺ ജയന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ മത്സരം നടക്കുന്നത്. ഏകദേശം 12 ടീമുകളാണ്, പ്രൊഫഷണൽ ടീമുകളാണ് 12 പേര് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവർക്ക് എല്ലാവിധ ആശംസകളും നടക്കുന്നു. പരിപാടി നല്ല വിജയമാകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നത്. എല്ലാവർക്കും അത്രയും നന്ദി. ചിറയത്ത് ഗോൾഡ് സൂപ്പർ മാർക്കറ്റ്, ഗോൾഡ്, ഡയമണ്ട്സ് ആൻഡ് വാച്ചസ്, സൗത്ത് ജംഗ്ഷൻ, ചാലക്കുടി, BIS 916 ഹോൾമാർക്ക് ജുവലറി. മലിനീകരണത്തിന്റെ പ്രധാന കാരണം നമ്മുടെ അജ്ഞതയാണ്. മണ്ണിനടിയിലല്ലേ ആരും കാണില്ലെന്ന് ധരിച്ച് ഏതെങ്കിലും സെപ്റ്റിക് ടാങ്ക് ഫിറ്റ് ചെയ്യും. ഫലം ലീക്കേജ്, ബ്ലോക്ക്, മലിനീകരണം, രോഗങ്ങൾ, ഒരുപിടി പ്രശ്നങ്ങൾ. പോംവഴി ഗ്രാൻഡ് സെപ്റ്റിക് ടാങ്ക്. ചുരുക്കത്തിൽ ടാങ്ക് എന്നാൽ ഗ്രാൻഡ് തന്നെ. ഗ്രാൻഡ് മേക്കേഴ്സ് ഓഫ് വേൾഡ് ക്ലാസ് സെപ്റ്റിക് ടാങ്ക്സ്.